Hi friends, ഞാൻ പി എസ് ബിന്ദു പൈതൃകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് കൊടുവേലി. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നാം കണ്ടത് പൂവളം, കുടകപ്പാല എന്നീ ഔഷധ സസ്യങ്ങളെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൊടുവേലിക്ക് അഗ്നി എന്നൊരു പര്യായമുണ്ട്. ഈ കൊടുവേലി തന്നെ മൂന്ന് തരമുണ്ട്: ചുവന്ന കൊടുവേലി അല്ലെങ്കിൽ ചെത്തി കൊടുവേലി, വെള്ള കൊടുവേലി, നീല കൊടുവേലി. ആദ്യം ചുവന്ന കൊടുവേലി. ഈ കൊടുവേലി വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതാണ്. ത്വക്രോഗ സംബന്ധമായും ഉദരരോഗ സംബന്ധമായും ഇതിന് ഉപയോഗമുണ്ട്. ഇതിൻ്റെ വേര് അല്ലെങ്കിൽ കിഴങ്ങാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ കിഴങ്ങ് ചുണ്ണാമ്പ് വെള്ളത്തിലിട്ടിട്ട് ശുദ്ധീകരിച്ചാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഉപയോഗിച്ചാൽ നമ്മുടെ കൈക്ക് വരെ ചെറിയ പൊള്ളൽ ഉണ്ടാക്കുന്നതാണ്. ഇത് വെളിച്ചെണ്ണയിൽ കാച്ചി ചോറിലൊഴിച്ചോ അല്ലാതെയോ കഴിക്കാം. അർശസ് വയറുകടി, അൾസർ എന്നിവ പൂർണ്ണമായും മാറുന്നതാണ്. പ്ലംബാഗോ റോസിയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഗർഭിണികൾക്ക് ഇത് കൊടുക്കുവാൻ പാടില്ല. ചിലപ്പോൾ ഗർഭം അലസാൻ സാധ്യതയുണ്ട്. ഇതിനെ ഗാർഡനുകളിൽ ചെടിയായും പിടിപ്പിക്കാറുണ്ട്. മനോഹരമായ ചുവന്ന പൂക്കളാണ് ഇതിനുള്ളത്. സീസൺ അല്ലാത്തതിനാൽ നമ്മുടെ ചെടികളിൽ ഈ പൂവ് ദൃശ്യമല്ല. അടുത്തതായി വെള്ളക്കൊടുവേലി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പ്ലംബാഗോ സൈലാനിക്ക എന്നാണ്. മനോഹരമായ വെള്ളപ്പൂക്കളോടുകൂടിയ ചെടിയാണ് ഇത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ വെള്ളക്കൊടുവേലി സാധാരണ കൃഷി ചെയ്യാറില്ല. ഈ കൊടുവേലിയും ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നീലക്കൊടുവേലി. ഈ ചെടി ഇപ്പോൾ ഞങ്ങളുടെ കൈവശമില്ലാത്തതിനാൽ ഇതിൻ്റെ ചിത്രം കാണിക്കുന്നുണ്ട്. നീലക്കൊടുവേലി മെഡിസിനൽ പ്ലാന്റ് എന്നതിലുപരി വിശ്വാസാധിഷ്ഠിതമായ ഒരു ചെടിയാണ്. ചകോരവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസവും ഇതിനുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പ്ലംബാഗോ ഓറിക്കുലേറ്റ എന്നാണ്. എൻ്റെ അച്ഛൻ ടി പി വിശ്വംഭരൻ വൈദ്യരുടെ കൈകളാൽ വെച്ചുപിടിപ്പിച്ച ചെടികളിൽ തിരഞ്ഞെടുത്ത ഏതാനും ചെടികളാണ് ഞങ്ങൾ പരിചയപ്പെടുത്തിയത്. ഒരു പാരമ്പര്യ വൈദ്യനായ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇത് സമർപ്പിക്കുന്നു.